ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളർ ക്യാരി ബാഗിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ ബോട്ടം പോർഷനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ലെയർ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് രണ്ട് ക്യാരി ബാഗാണ് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഈ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു എൻഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള കമ്പി വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കമ്പി വെച്ച് നല്ല ടൈറ്റായിട്ട് രണ്ട് തവണ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കമ്പി ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഈ കമ്പി സെൻറ്ററിലാണ് കെട്ടി കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മേലെ എത്ര പോർഷനാണോ നമ്മൾ ഈ ക്യാരി ബാഗിൻ്റെ വിട്ടേക്കുന്നത് അത്രയും തന്നെ താഴെയും കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത ആ ക്യാരി ബാഗിൻ്റെ ഫുള്ളായിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കമ്പി ടൈറ്റായിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു നാലോ അഞ്ചോ ഫ്ലവേഴ്സ് വരെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് കൊടുത്തിരുന്ന അത്രയും ലെയർ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. രണ്ട് സൈഡിലും ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. നമുക്ക് ഇത്ര വലിയ ഫ്ലവർ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തത് ഈ ഒരു സൈസിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഫ്ലവേഴ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ഫ്ലവേഴ്സ് മതി എന്നുണ്ടെങ്കിൽ, അതല്ല കളേർഡ് ആയിട്ടുള്ള ക്യാരി ബാഗാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഈ നാല് കളർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റെഡും പിന്നെ യെല്ലോ, സ്കൈ ബ്ലൂ, പിന്നെ വയലറ്റ് കളർ. അപ്പോൾ ഈ നാല് കളർ വെച്ച് നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് കളർ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട കേട്ടോ. വൈറ്റ് കളർ ഉണ്ടെങ്കിലാണ് ആ ഫ്ലവറിന് നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കളർ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഈ രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്രാഫ്റ്റ് വയറാണ്. അപ്പോൾ ഇതുപോലെ പല കളറിലുള്ള ക്രാഫ്റ്റ് വയർ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു പെൻ എടുത്തിട്ട് ക്രാഫ്റ്റ് വയറിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ഒരു കൈ കൊണ്ട്. എന്നിട്ട് അടുത്ത കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി പോവാം. എത്ര ലെങ്തിൽ വേണോ അത്രയും ലെങ്തിൽ നമുക്ക് പെന്നിൻ്റെ മേലെ വെച്ച് നമുക്കിത് ചുറ്റിയെടുക്കാം. ഇനി കുറച്ചധികം ലെങ്തിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ട് എൻഡ് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഈ ക്രാഫ്റ്റ് വയറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഫ്ലവർ അവിടെ അറ്റാച്ച്ഡ് ആയിക്കോളും. ഇനി ഈ കർവിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേറെ ഒരു കളറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെയായിട്ട് വേറെ ഒരു കളർ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എത്ര ലെങ്തിൽ വേണോ അത്രയും ലെങ്തിൽ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ ഞാൻ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത അത്രയും ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്ലവർ വെച്ച് കൊടുത്തതിൻ്റെ ഗ്യാപ്പിലൊക്കെ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊരു ഫ്ലവർ വേസിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ലീവ്സ് കട്ട് ചെയ്യണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതൊരു ഫ്ലവർ വേസിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കളറോ അല്ലാത്തതോ ആയിട്ടുള്ള ക്യാരി ബാഗ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.